കുട്ടികളെ നമ്മൾ ഇന്ന് ഒൻപതാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഫസ്റ്റ് ഭാഗമാണ് നോക്കുന്നത് ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ടും ആറ്റം എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത് പണ്ടുകാലത്ത് ആറ്റത്തെ കുറിച്ച് എന്തായിരുന്നു ധാരണ അല്ലെങ്കിൽ അവിടെ നിന്ന് തൊട്ടിട്ട് ആറ്റത്തിനൊരു ഘടന ഉണ്ടാക്കുന്നത് വരെയുള്ള പ്രോസസ്സുകളും ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളും അതൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പുരാതന ഇന്ത്യൻ തത്വചിന്തകർക്കും അതുപോലെ തന്നെ ഗ്രീക്ക് ഒക്കെ ഈ മാറ്ററിനെ കുറിച്ച് അഥവാ ദ്രവ്യത്തെ കുറിച്ച് വളരെ ആശ്ചര്യം തോന്നിയിരുന്നു ബി സി അഞ്ഞൂറോടെ ഇന്ത്യൻ തത്വചിന്തകനായ ഒരു മഹർഷി ആ മഹർഷിയുടെ പേര് കണാദ മഹർഷി എന്നാണ് ഈ കണാദ കണാദമഹർഷിയാണ് മാറ്ററിനെ വിഭജിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ ചെറിയ കണങ്ങളായിട്ട് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പോവാണെങ്കിൽ പിന്നീട് നമുക്ക് പിന്നെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലെത്തും അങ്ങനെയുള്ള ആ സ്റ്റേജിലുള്ള പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് പരമാണു പകുത കാത്യയാമ എന്ന് പറയുന്ന മറ്റൊരു ഇന്ത്യൻ തത്വചിന്തകൻ അഥവാ ഫിലോസഫർ ഈ മഹർഷി പറഞ്ഞ ആശയം ശരിയാണെന്ന് വെക്കുകയും അതായത് അത്തരം പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നും അതുപോലെ ഇത് കമ്പൈൻഡ് ഫോമിലാണ് അഥവാ സംയോജിത രൂപത്തിൽ ഉള്ളത് കൊണ്ടാണ് പദാർത്ഥങ്ങളുടെ അഥവാ മാറ്ററിൻ്റെ വിവിധ രൂപങ്ങൾ നമുക്ക് എന്നും പറഞ്ഞു അതേ കാലഘട്ടത്തിൽ തന്നെ പുരാതന ഗ്രീക്ക് തത്വചിന്തകരായിട്ടുള്ള ഡെമോക്രാറ്റസും ലൂസിപ്പസും മാറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് വിഭജിക്കാൻ കഴിയാത്ത ഒരു ഘട്ടം വരുമെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസിനെ അഥവാ അവിഭാജ്യ കണികയെ ഡെമോക്രാറ്റസ് ആറ്റങ്ങളെന്ന് വിളിച്ചു ഇതെല്ലാം ഫിലോസഫിക്കൽ കൺസിഡറേഷൻസ് ആയിരുന്നു ഇതിന് പ്രത്യേകിച്ച് എക്സ്പെരിമെൻ്റൽ എവിഡൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് ശാസ്ത്രജ്ഞന്മാർ മൂലങ്ങളും സംയുക്തങ്ങളും അഥവാ എലമെൻസും കോമ്പൗണ്ട്സും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞു അതുപോലെ സ്വാഭാവികമായും ഈ മൂലങ്ങൾ എങ്ങനെയാണ് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് കമ്പൈൻഡായിട്ട് നിൽക്കുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ കണ്ടെത്താൻ താല്പര്യപ്പെട്ടു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിനോട് കൂടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം സംഭവിച്ചത് പിന്നീട് ആൻറ്റോയിൻ എൽ ലാവോസിയർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും ജോസഫ് എൽ പ്രോസ്റ്റ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും കൂടി ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തിയതിൻ്റെ ഫലമായി രണ്ട് പ്രധാന രാസ സംയോജന നിയമങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി അഥവാ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് മാസില് മാറ്റം വരുന്നുണ്ടോ എന്ന് അറിയാനുള്ള പരീക്ഷണങ്ങളാണ് അവർ ചെയ്തത് അതിൽ നിന്നും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നുള്ള നിയമം ആവിഷ്കരിച്ചു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് മാസ് നിർമ്മിക്കാനും കഴിയില്ല അതുപോലെ തന്നെ നശിപ്പിക്കാനും കഴിയില്ല എന്നുള്ളതാണ് ഈ നിയമം രണ്ടാമത്തെ നിയമമാണ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻസ് അഥവാ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് രണ്ടാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ ഒരു രാസപദാർത്ഥത്തിലെ മൂലങ്ങൾ എല്ലായ്പ്പോഴും അവയുടെ മാസിൻ്റെ ഒരു നിശ്ചിത അനുപാതത്തിലായിരിക്കും ഉണ്ടാവുക ഉദാഹരണത്തിന് ജലം അഥവാ എച്ച് ടു ഒന്ന് പറയുന്നതിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ വൺ ഈസ് ടു എയ്റ്റ് എന്ന് പറയുന്ന പ്രപ്പോർഷനാണുള്ളത് അനുപാതത്തിലാണ് കൂടി ചേർന്നിട്ടുള്ളത് അതായത് ഒൻപത് ഗ്രാം ജലം ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഗ്രാം ഹൈഡ്രജനും എട്ട് ഗ്രാം ഓക്സിജനും ആയിരിക്കും എല്ലായ്പ്പോഴും ലഭിക്കുക ഈ രണ്ട് നിയമങ്ങൾ ആവിഷ്കരിച്ചെങ്കിൽ പോലും ശാസ്ത്രജ്ഞരെ നേരിട്ട അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ട് നിയമങ്ങളെ കുറിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായിട്ടുള്ള ജോൺ ഡാൾട്ടൺ ദ്രവ്യം അഥവാ മാറ്ററിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന സിദ്ധാന്തം ഉണ്ടാക്കി ഈ ജോൺ ഡാൾട്ടണെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണ്ടേ മാറ്ററിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും എന്നുള്ള ആശയം അദ്ദേഹം സ്വീകരിച്ചു അതുവരെ അതൊരു തത്വചിന്ത മാത്രമായിരുന്നു ഗ്രീക്കുകാർ നൽകിയ പോലെ തന്നെ ആറ്റം എന്നുള്ള വാക്ക് അദ്ദേഹം എടുക്കുകയും ഒരു മാറ്ററിലെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുകയും ചെയ്തു രാസ സംയോജക നിയമങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനം അതുപോലെ ഈ രണ്ട് നിയമങ്ങൾക്കും കൃത്യമായ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഡോൾട്ടൻ്റെ ആറ്റോമിക് തിയറിക്ക് കഴിഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും തത്വചിന്ത മാത്രമായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതായത് ജോൺ ഡാൾട്ടൻ്റെ ഈ തിയറി എന്ന് പറയുന്നത് ലോജിക്കൽ തിങ്കിങ് ബേസിലാണ് ഉണ്ടാക്കിയത് അതിന് പ്രത്യേകിച്ച് എക്സ്പെരിമെൻറ്റൽ ഒബ്സർവേഷനോ സയന്റിഫിക് എവിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും നമ്മുടെ രണ്ട് രാസ സംയോജക നിയമങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി കുറെ നാൾ എക്സിസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ ഡാൾട്ടിൻ്റെ പ്രധാന ആശയങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആറ് പ്രധാന ആശയങ്ങളാണുള്ളത് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് വളരെ സൂക്ഷ്മ സൂക്ഷ്മകണങ്ങളായിട്ടുള്ള ആറ്റം കൊണ്ടാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അതുപോലെ നിർമ്മിക്കാനും കഴിയില്ല നശിപ്പിക്കാനും കഴിയില്ല ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം അവയുടെ ഗുണത്തിലും അതുപോലെ തന്നെ വലുപ്പത്തിലും മാസിലും എല്ലാം ഒരുപോലെ ആയിരിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ആശയം ഉദാഹരണത്തിന് നമ്മളൊരു ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്താൽ അതിലെ ആറ്റങ്ങളെല്ലാം ഹൈഡ്രജന്റെ ഗുണമാണ് കാണിക്കുക അതുപോലെ തന്നെ എല്ലാം ഒരേ വലുപ്പായിരിക്കും അതുപോലെ തന്നെ ഒരേ ആയിരിക്കും ഇതുപോലെ നമ്മൾ ഓക്സിജനാണ് എടുക്കുന്നതെങ്കിൽ ഓക്സിജൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും എല്ലാ ആറ്റത്തിനും ഉണ്ടാവുക അതുപോലെ തന്നെ ഒരു ആറ്റത്തിൻ്റെ വലുപ്പം എത്രയാണോ അത്ര തന്നെ ആയിരിക്കും ബാക്കി എല്ലാ ആറ്റത്തിനും ഉണ്ടാവുക അതുപോലെ ഒരു ആറ്റത്തിൻ്റെ മാസം എത്രയാണോ അത് തന്നെയാണ് അതിലെ ബാക്കി ഓക്സിജൻ ആറ്റങ്ങൾക്കും ഉണ്ടാവുക നാലാമത്തെ ആശയം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെടുത്താൽ മാസിലും അതുപോലെ തന്നെ സ്വഭാവത്തിലും എല്ലാം അവ വ്യത്യസ്തമായിരിക്കും ഉദാഹരണത്തിന് നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ്റെ സ്വഭാവമല്ല ഓക്സിജനുള്ളത് ഹൈഡ്രജൻ്റെ മാസല്ല ഓക്സിജനും ഉണ്ടാവുക അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും വ്യത്യസ്ത മൂലങ്ങളല്ലേ അതാണ് ഈ ഒരു ആശയത്തിൽ പറയുന്നത് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഒരു നിശ്ചിത റേഷ്യോയിൽ ഏറ്റവും സിമ്പിൾ റേഷ്യോയിൽ കൂടിച്ചേരുമ്പോഴാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് വാട്ടർ മോളിക്യൂളിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ടു ഇസ് ടു വൺ ആണ് അതായത് രണ്ട് ഹൈഡ്രജനോട് കൂടിയിട്ട് ഒരു ഓക്സിജൻ എന്ന രീതിയിലാണ് കമ്പൈൻ ചെയ്യുന്നത് എന്നാൽ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ടു ഈസ് ടു ടു ദാറ്റ് മീൻസ് വൺ ഇസ് ടു വൺ എന്നുള്ള റേഷ്യാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എച്ച് ടു ഒ ടു ആണ് അതിൻ്റെ കെമിക്കൽ ഫോമിൽ അതുകൊണ്ടാണ് അങ്ങനെ വന്നത് എൻ്റെ അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്ത ശേഷം പിന്നീട് കുറേ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട് ഫസ്റ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് ആറ്റംസിനെ ഡിവൈഡ് ചെയ്യാൻ ഇനി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഏട്ടാ ആൾട്ടൻ്റെ ആറ്റോമിക് തിയറിയില്ലേ അപ്പോൾ അങ്ങനെയല്ല ആറ്റത്തിൻ്റെ ഉള്ളിൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിലാ ഉള്ളത് കൊണ്ട് തന്നെ അത് ഡ്രോബാക്ക് ആയിട്ട് പറയാം ആറ്റംസ് ആർ നോ ലോങ്ങർ കൺസിഡേർഡ് ടു ബി ഇൻഡിവിസിബിൾ അതായത് ആറ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് സബോറ്റോമിക് പാർട്ടിക്കിൾസ് സച്ചസ് പ്രോട്ടോൺസ് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഒരു മോഡിഫിക്കേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് പോസ്റ്റലേജായിട്ട് പറഞ്ഞിരുന്നു സെയിം എലമെൻസിന് ഐഡൻറ്റിക്കൽ മാസ് ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ എൽ അതുപോലെ തന്നെ പ്രോപ്പർട്ടി സൈസൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എല്ലാ കേസിലും അപ്ലിക്കബിൾ ആയിരുന്നില്ല ഐസോട്ടോപ്സിൻ്റെ കേസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്സ് മെനോട്ട് ബി സിമിലർ ഇൻ ഓൾ റെസ്പെക്റ്റ് അതായത് ഐസോട്ടോംസ് ആർ സെയിം എലമെൻറ്റ്സ് ഹാവിംഗ് ഡിഫറെൻ്റ് മാസസ് അപ്പോൾ സെയിം എലമെൻറ്റുകൾ ആയിട്ട് പോലും ഡിഫറെൻറ്റ് മാസ് ഉള്ളവയുണ്ടല്ലോ പിന്നെ തേർഡായിട്ട് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഐഡിയ ഉണ്ടായിരുന്നു ഡിഫറെൻ്റ് എലമെൻസിന് മാസ് ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ ഐസോ ബാറിൻ്റെ കേസ് ഐസോ ബാർ എന്ന് പറയുന്നത് എന്താണ് മാസ് നമ്പർ സെയിമാണ് അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ് അങ്ങനെയുള്ള എലമെൻസിൻ്റെ കേസിൽ അല്ലാതെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് പറയാം പിന്നെ അടുത്തൊരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സിമ്പിൾ റേഷ്യോയിൽ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട്സ് ഉണ്ടാവുകയെന്ന് ഡാൾട്ടൺ ആറ്റോമിക് തിയറിയിൽ പറഞ്ഞിരുന്നു പിന്നീട് അതിൽ നിന്ന് മോഡിഫിക്കേഷൻ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷ്യോ ഇൻ വിച്ച് ആറ്റംസ് കമ്പൈൻസ് മേ ബി ഫിക്സ്ഡ് ആൻഡ് ഇൻറ്റഗ്രൽ ബട്ട് മെ നോട്ട് ബി സിമ്പിൾ അതായത് ഷുഗറിൻ്റെ ഒക്കെ കേസിൽ എൻ്റെ കേസ് ഓഫ് ഷുഗർ ഷുഗറിൻ്റെ കെമിക്കൽ ഫോമില സി ട്വൽവ് വെച്ച് ട്വൻറ്റി ടു ഇലവൻ ആണ് റേഷ്യോ ബിറ്റ്വീൻ കാർബൺ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഈസ് ട്വൽവ് ഈസ് ടു ട്വൻ്റി ടു ഈസ് ടു ഇലവൻ വിച്ച് ഈസ് നോട്ട് എ സിമ്പിൾ റേഷ്യോ അപ്പം ഇത്രയും കാര്യങ്ങൾ ഡാൽട്ട പറഞ്ഞതിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഡാൽട്ട പറഞ്ഞതിനോട് യോജിക്കാത്ത ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞതല്ല അപ്പോൾ ഇനി നമ്മൾ അടുത്ത ദിവസം മറ്റ് സയൻറ്റിസ്റ്റുകളുടെ എക്സ്പെരിമെൻറ്റും ഫൈൻഡിങ്സും ആറ്റോ ഒക്കെ ആയിട്ട് വരാം താങ്ക് യു